കർഷകരെ കുടിയിറക്കുക എന്ന രഹസ്യ അജണ്ടയാണ് ബഫസോൺ വിഷയത്തിലുള്ളതെന്ന് കണ്ണൂരിലെ മലയോര ജനതയുടെ ആരോപണം കണ്ണൂർ ജില്ലയിൽ ആറളം കൊട്ടിയൂർ വനമേഖലയോട് ചേരുന്ന പഞ്ചായത്തുകളിൽ ആശങ്ക വർധിക്കുകയാണ് ബഫസോൺ സീറോ പോയിന്റിൽ നിലനിർത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം പരിസ്ഥിതി ലോല മേഖലയിൽ സർക്കാർ നടത്തിയ ഉപഗ്രഹ സർവേ ആശങ്ക ഉയർത്തുന്നതാണ് സർവേയിൽ സർക്കാർ അനാസ്ഥ കാണിച്ചിട്ടുണ്ട് ജനവാസ കാർഷിക മേഖലകൾ സോൺ സീറോ പോയിന്റിൽ നിലനിർത്തണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കർണാടകയിലും സീറോ പോയിന്റ് നിലനിർത്തിയിട്ടുണ്ട് എന്നാൽ കേരളം മാത്രമാണ് വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നതെന്നും കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പം നമുക്ക് തോന്നുന്നു കേരളം ഇന്ത്യയുടെ ഭാഗമല്ലെന്ന് തോന്നുന്നു കാരണം തമിഴ്നാട്ടിലും കർണാടകയിലും മതി എട്ടാം ജോലിയുടെ വരെ ആ ഭാഗങ്ങളിൽ സീറോ പോയിന്റിൽ ബഫർസോൺ വന്നിട്ടുണ്ട് അപ്പം ഇവർ സർക്കാർ ബഫർസോണാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക നമുക്ക് പറയാനുള്ളത് അത് സീറോ പോയിന്റിൽ തന്നെ നിലനിർത്തണം കാരണം ഒരിക്കലും ഇത് ജനങ്ങള് നികുതി അടച്ച് പട്ടയ കാലാകാലങ്ങളിൽ വർഷങ്ങളിൽ അധ്വാനം കൊണ്ടുണ്ടാക്കി വന്നത് പനത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കില്ല മലയോര ജനതയെ കുടിയേറക്കുക എന്ന രഹസ്യാചണ്ടയുടെ ഭാഗമായാണ് സർവേ റിപ്പോർട്ടെന്നും കർഷകർ ആരോപിച്ചു ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു പ്രത്യേക വിഭാഗത്തെ മാത്രം പുറത്താക്കാനുള്ളൊരു സംവിധാനമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് തിരുവനന്തപുരം മേഖലകളിൽ കടലോര മേഖലകളിലെ ജനങ്ങളെ കൂട്ടമായി പുറത്താക്കുകയും മലയോര മക്കളുകളിലും മലമടക്കളിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട ഈ ന്യൂനപക്ഷങ്ങളുടെ ആളുകളെ ഇവിടെ നിന്ന് ഈ ഗവൺമെൻറ് ആട്ടുകൊടിക്കാനാണോ എന്നൊരു സംശയവും ഞങ്ങൾ ഉന്നയിക്കുകയാണ് ഡിജിറ്റൽ സർവേ നടത്തിയിട്ട് ആ ലാൻഡ്മാർക്കിൻ്റെ പരിധിയിൽപ്പെടുന്ന ആളുകളുടെ ആശങ്ക പരിഹരിക്കാനെന്ന വ്യാജേന ഡിസംബർ ഇരുപത്തി മൂന്നിന് ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി പറയുകയും എവിടെ അപേക്ഷ കൊടുക്കണം ആരാണ് അവൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന് ഇതുവരെ ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടില്ല ഇന്നും ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ് അംഗൻവാടിയിലാണ് അപേക്ഷ കൊടുക്കേണ്ടതെന്ന് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞ് അങ്ങോട്ട് പോയത് അംഗൻവാടി അവർ പറഞ്ഞു അപേക്ഷ കൊടുക്കേണ്ട ഞങ്ങൾ തൽക്കാലം നമ്പർ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു അതിനുശേഷം ഇവിടെ ഒരു ഹെൽപ്പ് ഡെസ്കിലാണ് കൊടുക്കേണ്ടത് കുറച്ച് പേർ അങ്ങോട്ട് പോയി ഇതൊന്നും സർക്കാരിൻ്റെ നിയന്ത്രണമുള്ള സംവിധാനങ്ങളിലൂടെയല്ല അപേക്ഷകൾ വാങ്ങുന്നത് അപേക്ഷയ്ക്ക് ഒരു നിശ്ചിത ഫോർമാറ്റില്ല ബഫർസോൺ വിഷയത്തിൽ സി പി ഐ എം ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നു ആരോപണവും ശക്തമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പ്രദേശവാസികളായ സി പി എമ്മിലുള്ള ആളുകൾ അവർക്കിപ്പോഴും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും അവരുടെ നിലപാടുകൾ അവരുടെ നിലപാടുകൾ എങ്ങനെയാണ്